ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഹൊയാനിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ പറക്കാൻ പോകുന്നത് ഹാനോയിലേക്കോട്ടെ. അപ്പം ഹൊയാനിലെ എയർപോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് എയർപോർട്ട് ഉണ്ട്, ഡാനാങ്ങിലേക്കോട്ടെ. അപ്പം ഞങ്ങൾ പോകുന്നത് ഡാനാങ് എയർപോർട്ടിലാണ്, DAD എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അപ്പം ഡാനാങ് എയർപോർട്ടിൽ നിന്നും നമ്മുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നമ്മളവിടെ 1.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ്. സോ മേ ബി റഫ്ലി അറൌണ്ട് 2 o'clock കൂടി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് വെളിയിൽ ഇറങ്ങണം, എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കണം. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻസും ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്തിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നതും ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾക്ക്? നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ അല്ലേ? ഇന്റർനാഷണൽ. അപ്പം ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നും കണ്ടറിയാം. അപ്പൊ ഞങ്ങള് എങ്ങനെ ബുക്ക് ചെയ്തു, ഇതിന് എന്തൊക്കെ ഡീറ്റെയിൽസ്, അതൊക്കെ ഞങ്ങൾ പതുക്കെ പതുക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം വീഡിയോ എൻഡ് വരെ കാണുക. അപ്പം ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എൻഡ് വരെ കണ്ടോണ്ടിരിക്കും. എന്നാ പിന്നെ നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്രെയിൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾക്കങ്ങനെ ഞങ്ങളുടെ ക്യാബ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുകയോ. ഇത് പക്ഷെ ഞങ്ങൾ ഗ്രാബ് വഴിയല്ല, ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. അതെ, ഒരു റീസൺ ഉണ്ട് നമ്മളിപ്പം ക്ലൂക്കും ഗ്രാബുമായിട്ട്. ഇപ്പം നിങ്ങൾ വിത്തിൻ സിറ്റി, നിങ്ങൾക്ക് ടൈം ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, അപ്പം നിങ്ങൾ ഗ്രാബിന് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം നടക്കണം, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, ആൾക്കാർ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും, പ്രീ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് ചില വണ്ടികൾ ക്ലൂക്ക് വഴിയും ചിലത് ഇവിടുന്ന് ഡൊമസ്റ്റിക് ആയിട്ട് ഗ്രാബ് വഴിയും ബുക്ക് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടുകാണും, നേരത്തെ ട്രെയിൻ വീഡിയോയിൽ ഞങ്ങൾ ഗ്രാബ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ടായിരുന്നു, നമുക്കറിയായിരുന്നു അവിടെ ഇന്ന് ഇത്രയ്ക്ക് ഇത്ര സമയം എടുക്കത്തുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വെളുപ്പിന് വരണം, 8:30 വരണം. ചിലപ്പം ഗ്രാബ് കിട്ടിയില്ലെന്ന് നേരത്തെ ഒരവസ്ഥ വരാം, എന്തെങ്കിലുമൊക്കെ അൺപ്രഡിക്റ്റബിൾസ് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് നമ്മൾ ചെയ്തു. എന്തായാലും ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ ദൂരത്തിലാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ബാംബു എയർവേസിനാകട്ടെ. അപ്പം ഈ ബാംബു എയർവേസും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞുതരാം പതുക്കെ പതുക്കെ ഈ വീഡിയോയിലും. ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. ഞങ്ങളുടെ റിസോർട്ട് ടൂറിനകത്ത് നിങ്ങൾ കണ്ടുകാണും ബ്രേക്ക്ഫാസ്റ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട അവരുടെ ഹോസ്പിറ്റാലിറ്റിയും സർവീസും നല്ല ഇഷ്ടം, നല്ല റിസോർട്ടും, നല്ല റിസോർട്ടും. വരാൻ തോന്നിയേയില്ല, എന്നാൽ രാത്രിക്ക് നമ്മൾ ഇങ്ങനെ പറയായിരുന്നു പോണല്ലോ ഇവിടുന്ന്. നമുക്ക് ഹൊയ്യാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അണ്ടർ റേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ സ്ഥലം കണ്ടിട്ട് പോകുന്നു. ഞങ്ങൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഗോൾഡൻ ബ്രിഡ്ജ് ചെയ്തില്ല. ഗോൾഡൻ ബ്രിഡ്ജ് ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഹോച്ചിമിൻ ടു ഹാനോയ് ചെയ്യാൻ എന്തുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പം നിങ്ങളൊരു ഫ്ലൈറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഹാനോയിലേക്കോട്ട് ഫ്ലൈറ്റ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അത് എക്സ്പെൻസീവ് ആവും. എസ്പെഷ്യലി ഫ്രം ബാംഗ്ലൂർ ഓർ ഫ്രം സദേൺ ഇന്ത്യ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, നോർത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര വരും എന്ന ഡിഫറൻസ്, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടെടുത്തോളം ഹോച്ചിമിനിലേക്കോട്ട് ഫ്ലൈറ്റ്സ് ഇച്ചിരി കൂടെ ചീപ്പറാണ്. അപ്പം നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഹോച്ചിമിൽ നിന്ന് നിങ്ങൾ ഹാനോയിലേക്കോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇച്ചിരി കുറയ്ക്കാൻ പറ്റും. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ നമ്മുടെ ഓരോ ഫ്ലൈറ്റ് ടിക്കറ്റും 22 രൂപ വരുന്നുണ്ടായിരുന്നു ഹാനോയിലേക്കോട്ട്. അപ്പം നമ്മൾ പിന്നെ നോക്കി ഒന്ന് റിസർച്ചൊക്കെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ നോക്കിയപ്പം ഹോച്ചിമിനിലേക്കോട്ട് 14 രൂപയേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 6,000 രൂപേൻ്റെ ഡിഫറൻസ് നമുക്ക് വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നമ്മുടെ പ്ലാൻ എല്ലാം കൂടി നമുക്ക് ഇങ്ങോട്ടത്തേക്കാക്കാം. അപ്പം ഞങ്ങൾ അത് ചെയ്തു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഹാനോയ് ടു ഹോച്ചിമിൻ ടു ഹാനോയ് ചെയ്തത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യാൻ, നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇവിടെ തന്നെ 2 എയർപോർട്ട് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണം. ഏത് എയർപോർട്ടിൽ നിന്നാണ് നിങ്ങൾ ബോർഡ് ചെയ്യുന്നത് അത് റിയലി മാറ്റേഴ്സ്. അല്ല, അവിടെ വെച്ചാൽ പൈസ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. We'll be right back.
ഞങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ ഹൈലൻഡ് കോഫിയിൽ കയറിയിട്ടുണ്ട്. ഹൈലൻഡ് കോഫിയിൽ ഞങ്ങളിപ്പം ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ പിന്നെ കാർഡ് സ്വൈപ്പ് ചെയ്തു. കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ ലെവലിൽ തന്നെ കിട്ടും. ഞങ്ങളിവിടെ ആക്ച്വലി നേരത്തെ എത്തി, ഒരു മണിക്കൂർ മുന്നേ, 10 മണിക്കേ ഉള്ളൂ ചെക്ക് ഇൻ ടൈം. ഇപ്പൊ ഞങ്ങൾ 9 മണിക്ക് എത്തി. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. ആ പിന്നെ ഞങ്ങൾ വന്നതും അറിഞ്ഞുകൊണ്ട് തന്നെയാ നേരത്തെ വന്നേ. എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒന്നും ഒരു പിടിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഇവിടെ പതുക്കെ ഇരുന്ന് ഹോട്ടലിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത്, പിന്നെ ഇവിടെ ട്രാഫിക് കൂടിയാലും ഒന്നും അറിയത്തില്ല നമ്മൾ. അപ്പം നേരത്തെ വന്നു. ഇവിടെ കുറേ ഉണ്ട്, വിയത്ത് ജെറ്റ് ഉണ്ട്, വിയറ്റ്നാം എയർലൈൻസ് ഉണ്ട്, പസിഫിക് എയർലൈൻസ് ഉണ്ട്, പിന്നെ ബാംബു എയർവേസ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് മൂന്നാലെണ്ണേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വിയറ്റ് ജെറ്റിനെ പറ്റി ഭയങ്കര മോശം റിവ്യൂസാണ് കേട്ടോ, കേട്ടിടത്തോളം ഭയങ്കര മോശം റിവ്യൂസ്. ബാംബുവിനെ പറ്റി അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു മോശം റിവ്യൂവിനെക്കാട്ടി പോകുന്നതിനെക്കാട്ടി നല്ലതൊരു അറിയാത്ത പോകുന്നത് ടൈമും പിന്നെ പൈസയും ബജറ്റ് ട്രിപ്പ് ആണല്ലോ. അപ്പം രണ്ടും കൂടെ ഒത്തു വന്നത് നമുക്ക് ഇതിനകത്ത് നമുക്കവര് തന്നിട്ടുണ്ട്. മാഡം യുവർ ഓർഡർ. താങ്ക് യു സർ. രണ്ടിനും കൂടെ 441 രൂപ. തണുപ്പാണ്. എനിക്ക് ഹോട്ട് ലാട്ടെ, എനിക്ക് ലാട്ടെ ഇഷ്ടം. ലാട്ടെ അല്ലെങ്കിൽ ക്യാപ്പിച്ചിനോ, അതാകുമ്പോൾ ചൂടാ, നല്ല ഉന്മേഷം വരും. പിന്നെ ഇവിടെ ഇരിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ഇവിടെ ഇരുന്ന ഡയറക്റ്റ് നമ്മുടെ ബാംബുവിന്റെ ചെക്കിംഗ് തുടങ്ങിയാൽ അറിയാം. ബാംബുവിന്റെ ചെക്കിംഗ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. നിങ്ങൾ വരുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജിൻ്റെ, നിങ്ങൾ യൂഷ്വലി ഫ്ലൈറ്റ് വരുമ്പോൾ നമുക്ക് വിത്തൗട്ട് ലഗേജ് അവർ തരുന്നത്. അപ്പം വരുമ്പം വിത്ത് ലഗേജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ കേട്ടോ. ഒരു 5000 സംതിങ് എക്സ്ട്രാ ആവും. അപ്പോൾ വിത്ത് ലഗേജ് വേണം നിങ്ങൾ ചൂസ്. ഇതിൽ എത്രയാണ് ബൈ ഡിഫോൾട്ട്? നമുക്ക് ബൈ ഡിഫോൾട്ട് 7 കിലോ സംതിങ് തരത്തുള്ളവർ. പക്ഷേ നമ്മൾ അതിനെ ഇപ്പം എക്സ്ട്രാ ഒരു 25 കിലോ സംതിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. 10 മണിക്കാണ്, പക്ഷെ ആൾക്കാർ നേരത്തെ വന്ന് ക്യൂലൊക്കെ നിന്നിട്ടുണ്ട്. സീറ്റൊക്കെ പോകുന്ന വരെയാണ് വന്ന് നിൽക്കുന്നത്. ഞങ്ങളങ്ങനെ പ്ലെയിൻ നമ്മുടെ ഗേറ്റിലോട്ട് പോവാ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗേറ്റ് 6 ആയിരുന്നു. ഗേറ്റ് 6 അവിടെ പോയപ്പോൾ ഗേറ്റ് 8 ലേക്ക് ഒന്ന് മാറി. അവർ നമ്മുടെ ഗേറ്റ് മാറ്റി. ഞങ്ങളുണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ബാംബു എയർലൈൻസിനെ തിരുന്നു. ഇപ്പം നമ്മുടെ സീറ്റ് എന്ന് വെച്ചാൽ 48J-K. ഇത് ഫ്രീ സീറ്റായിരുന്നു നമുക്ക്, അവർ തന്നെ തന്നതാ. അപ്പോൾ ചോദിച്ചൊന്നുമില്ല. ആക്ച്വലി അവിടെ ചെക്കിങ്ങിന് പോകുമ്പോഴേക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് അടിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ലക്കിന് ഇങ്ങനെ കിട്ടി, ഒരുമിച്ച് കിട്ടി. അതുകൊണ്ട് സന്തോഷം തന്നെ. ഇന്റർനാഷണലിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ്. അപ്പോൾ റിവ്യൂ ഞാൻ പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സ്പേസിൻ്റെ കാര്യം ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നല്ല വലിയ കാലുള്ള ഞാൻ 6 അടിയാണ്. അപ്പം എനിക്ക് നല്ല അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. മാളുവിനും ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട്. എനിക്കൊന്ന് കിടക്കാൻ തോന്നുന്നു മാളുവിന്. മാളുവിന് താഴെയുള്ള കാല് മുട്ടുന്ന പോലും ഇല്ല. അപ്പം അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ അവർ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും അവിടെ ഒരു വേറെ സെക്ഷനും ഇങ്ങോട്ട് വേറൊരു സെക്ഷനും ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇതിങ്ങനെയാണ് ബേസിക്കായിട്ടുള്ളത്. ഇപ്പം ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഇത് അവർ തന്നിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള ഒരു ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെന്താ ഇതിനകത്ത് നോർമൽ ബാഗ് തന്നിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ മാതിരി നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടത്തില്ല. ഒരു നോർമൽ റെഗുലർ ട്രേ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഇൻഹൗസ് ഹോസ്പിറ്റാലിറ്റി എങ്ങനെയാണ് നമുക്ക് നോക്കാം. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കൈ സ്കാനറിൽ പോവുക. സ്കൈ സ്കാനറിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ ഏത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വിയറ്റ്നാമിൽ അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 2-3 ഓപ്ഷൻ കിട്ടും. അവരുടെ അതായത് കമ്പനീൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വേണം ബുക്ക് ചെയ്യാൻ, അല്ലാതെ വേറെ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ പോകരുത്. അവരുടെ കമ്പനീൻ്റെ ഇപ്പോൾ ബാംബു ആണെങ്കിൽ ബാംബു, വിയറ്റ്ജെറ്റ് ആണെങ്കിൽ വിയറ്റ്ജെറ്റ്, പിന്നെ അല്ലാതെ ഇതൊക്കെ ആയിരുന്നു. പസഫിക് ആണെങ്കിൽ പസഫിക്,
പിന്നെ വിയറ്റ്നാം എയർലൈൻസ് ആണെങ്കിൽ വിയറ്റ്നാം എയർലൈൻസ് അവരുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചെക്ക് ഇൻ ലഗേജ് എത്രയാണ്, ക്യാരി ഓൺ എത്രയാണ്. അവിടെ കുറേ പേർക്ക് പറ്റിയ ഒരു എന്താ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ല, അതാ ഇവിടെ വന്നിട്ട് ലഗേജ് കൂടുതലാന്ന് അറിയുമ്പോൾ ഡോളർ എത്ര, $50 നമ്മുടെ ₹5,000 വരും. നിങ്ങളത് 1 kilo ആയിട്ട് കൂടിയാലും 1/2 kilo ആയിട്ട് കൂടിയാലും നിങ്ങൾക്ക് അത്രയും കൊടുത്തേ പറ്റൂ. അപ്പം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2,500 രൂപ അല്ലെങ്കിൽ 3,000 ചെക്ക് ഇൻ ലഗേജ് കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 5,000 രൂപയെങ്കിലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ എനിക്ക് തോന്നുന്നു ലഗേജിന് മാത്രം രണ്ടുപേർക്കും കൂടെ 25 kilo 25 kilo 5,000 5,500 സംതിങ് ആദ്യമേ ഉള്ളൂ. അപ്പം നിങ്ങളത് ചൂസ് ചെയ്യുന്നു, കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. സ്കൈ സ്കാനറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. സ്കൈ സ്കാനറിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തത്, സ്കൈ സ്കാനറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ ലിങ്ക്, അവർക്ക് വേറെ വേറെ ലിങ്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ചൂസ് ചെയ്യാം. പിന്നെ ഉടനെ തന്നെ വിത്തിൻ മൂമെൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മേ ബി ഒരു 1 day നിങ്ങൾക്ക് ഇതും ഐറ്റിനറിയും കിട്ടും. ഡൊമസ്റ്റിക്കിലേക്കോട്ട് നിങ്ങൾ വരുമ്പം ഒരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ മതി, പ്രിൻ്റ് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്നില്ല. പിന്നെ പാസ്പോർട്ട് കൈവെക്കുക, വിസ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലാതെ നോർമൽ ചെക്ക് ഇൻ പ്രോസസ്, ചെക്കിങ് സെക്യൂരിറ്റി ചെക്കിങ് പ്രോസസ്, അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര എളുപ്പമായിരുന്നു, മേ ബി 5-10 minutes അല്ലേ, 5-10 minutes. ഷൂ അയക്കണം, ബെൽറ്റ് അയക്കണം, പിന്നെ അതല്ലാതെ പിന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക്സ് റെഗുലർ ചെക്ക് ഇൻ പ്രോസസ് മാതിരി തന്നെ. കഴിഞ്ഞു. പിന്നെ ലോഞ്ച് ഇല്ല, ലോഞ്ച് ആക്സസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് വേണം കാരണം, ഇവിടെ ലോഞ്ച് ആക്സസ് ഇല്ല. ഇപ്പം നിങ്ങളുടെ ഫ്ലൈറ്റ് 12 മണിക്ക്, ഞങ്ങളുടെ ഫ്ലൈറ്റ് 12 മണിക്കായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ, അതായത് ഞങ്ങളൊരു 8:45 ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. 8:45 ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് 8:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലെത്തി. ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ട്രാഫിക് നോക്കിയിട്ട് 2 മണിക്കൂർ മുമ്പേ മാത്രം എത്തിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇവരെ 2 hours മുന്നേ ഗേറ്റ് തുറക്കത്തുള്ളൂ. നിങ്ങൾ നേരത്തെ വന്നിട്ട് എയർപോർട്ടിൽ പോസ്റ്റ് ആവേണ്ട കാര്യമില്ല. ഇപ്പം തോന്നുന്നു നമുക്കൊരു 8:30 അല്ലെ, 8:45 ഇറങ്ങിയാൽ മതി തോന്നുന്നു, എത്തിയാൽ മതിയായിരുന്നു. അറിയാത്തപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ട്രാഫിക് കിട്ടും, നേരത്തെ ഇറങ്ങാം, അവിടെ നിന്നാലും കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഡൊമസ്റ്റിക് പിടിക്കുകയാണെങ്കിൽ ഇനിയൊക്കെ കറക്റ്റായിട്ട് ടൈമിന് ഇറങ്ങത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ടിപ്പ്, എന്നാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഇച്ചിരിയൊക്കെ വീഡിയോസ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഫ്ലൈറ്റിന് വീഡിയോ എൻജോയ് ചെയ്തോ. ഞങ്ങളങ്ങനെ ഉണ്ടല്ലോ, നോയിബ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ക്ലൂക്ക് പില്ലർ നമ്പർ 7 അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പുള്ളി 7 പേപ്പറും പിടിച്ചു വെച്ചിരുന്നു, നെയിം പ്ലേറ്റുമായിട്ട് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കണ്ടു, പെട്ടെന്ന് കയറി. വിത്തന്നെ ഇപ്പം സമയം 1:50 ആയി. നമുക്ക് ബാഗ് വരാൻ മാത്രം ഒരു 10 minutes ഡിലേ ആയി. ബെൽറ്റിലെ ബാഗ് മാനുവൽ ചെയ്തത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇച്ചിരി ഡിലേ ആയി. അല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് പെട്ടെന്ന് സമയമായി. എനിക്ക് ഒന്ന് 1:25 കറക്റ്റ് ഷാർപ്പായിരുന്നു കേട്ടോ. ഡിലേ ഒട്ടും ഇല്ലായിരുന്നു ഫ്ലൈറ്റിനകത്ത് അല്ലേ, ഒട്ടും ഡിലേ ഇല്ലായിരുന്നു. കറക്റ്റ് ടൈമിലെത്തി. പറയണമല്ലോ, എവരുടെ നമ്മുടെ ഇൻഡിഗോനെ കാട്ടി നല്ല സ്മൂത്ത് ടേക്ക് ഓഫും ടേക്ക് ലാൻഡിങ്ങും ആയിരുന്നു. ഒരു കംപ്ലയിൻസും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ബാംബു, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ബാംബു ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ വെള്ളവും ഒരാൾക്ക് വീതം അവർ തന്നിരുന്നു. അപ്പം നല്ലൊരു റേറ്റ് എക്സ്പീരിയൻസാണ്. നിങ്ങൾ അത് ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യുന്നെങ്കിൽ വിയജത്തിനെ കാട്ടി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബാംബു ചൂസ് ചെയ്യാം. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, ആരും ഫുള്ളായിരുന്നു, വേറെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ്, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ ഹോട്ടൽ മേ ബി ഒരു
38 മിനിറ്റ് ഉണ്ട് കേട്ടോ, ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളങ്ങനെ റൂമിലെത്തി ഹാനോയിലെ നമ്മുടെ റൂം, അതായത് ഹാനോയ് ഹോല ഹോല ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹാനോയിലെ റൂമിൻ്റെ പേര്. നിങ്ങളെ പെട്ടെന്ന് റൂം ടൂർ കാണിച്ചു തരാം. ബേസിക് റൂമാണ് ഞങ്ങൾ ഹാനോയിലെ രണ്ട് ദിവസം, ഇവിടെ രണ്ട് ദിവസമുണ്ട്, പിന്നെ നമ്മൾ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ പതുക്കെ കാണിച്ചു തരാം. പക്ഷേ ഹാനോയിൽ ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് ദിവസത്തേക്ക് റൂമിനായിട്ട് നമ്മൾ ചെറിയ റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ദിവസം റൂമിൽ കാണത്തുമില്ല. ഇന്നിപ്പം 3 മണിയായി ഏകദേശം, ഇപ്പോൾ റൂമിലൊക്കെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നിങ്ങൾ റൂം കാണിച്ചു തരാം, വരും. നമ്മുടെ റൂമെന്ന് വെച്ചാൽ 105 ഹാനോയ് ഹോല ഹോല ബുട്ടീക്ക് ആണ്. റൂമെന്ന് പറയുന്നത് ഭയങ്കര ബേസിക്കാണ്. കയറുമ്പോഴേ ബെഡാണുള്ളത്. കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു വലിയൊരു ബെഡുണ്ട്, പിന്നെ ഒരു ടി വി ഉണ്ട്. ഒരു അനാവശ്യ ടി വി ഉണ്ട്. നമുക്ക് ടി വിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടി വിനെ മടക്കി ഒന്ന് സൈഡിലോട്ട് വെക്കാം. ടി വിനെ നമ്മൾ മടക്കി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ആവശ്യമില്ലാത്തൊരു ടി വി. ഒരു ടേബിളുണ്ട്. ഒരു വെപ്പിൽ ഒപ്പിൽ പരിപാടി ടേബിളാണെന്നോ? അത് സേം സേമിൻ്റെ അത് അറിഞ്ഞൂടെ. ഒരു ടേബിളുണ്ട്, പിന്നെ വെള്ളം തന്നിട്ടുണ്ട്, കെറ്റിലുണ്ട്, ഡ്രയറുണ്ട്, ഷെൽഫും ഉണ്ട്, ഇച്ചിരി അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എ സി ഉണ്ട്, ഹാങ്കർ ഒക്കെ വെക്കാൻ സ്ഥലമുണ്ട്. ബെഡ് സൈഡിൽ അവിടെ ഒരു ടേബിൾ ഉണ്ട്, ചാർജിങ് പോയിന്റ്സ് ഉണ്ട്, പിന്നെ ഒരു റൂം ബ്ലാൻഡ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, നല്ലൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് വാഷ്റൂം ഇവിടെ തന്നെയാണ്. ആ വാഷ്റൂമിലും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു സംഭവങ്ങളുണ്ട്. കുളിക്കാൻ സെപ്പറേറ്റ് അതിനകത്തൊരു സെറ്റപ്പ് ഉണ്ട്. ലൈറ്റ് ലൈറ്റ് ഉണ്ട്, ടോയ്ലറ്റ്, തുണിയൊക്കെ ഹാങ്ക്, എല്ലാം എടുത്ത് എങ്ങനെയൊക്കെ അവർ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, സോഫും ഷവർ ക്യാപ്പും അതും തന്നിട്ടുണ്ട്, ടൂത്ത് കോമ്പും ടൂത്ത് ബ്രഷും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഹാനോയിലെ റൂം ടൂർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ ഹൊയ്യാനിന്ന് ഹാനോയ് വരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ച് വന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്തു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബാംബു എയർലൈൻസ്. അപ്പം ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ബാംബു എയർലൈൻസിൽ വന്നതിൽ. എസ്പെഷ്യലി സേഫ്റ്റി ഒക്കെ ഓർത്ത് കൺസേൺ ആണെങ്കിൽ സേഫ്റ്റി, ബാഗ്, ടൈമിങ്, വാലിഡിറ്റി അതെല്ലാം നോ പ്രോബ്ലം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സ്മൂത്ത് ലാൻഡിംഗും സ്മൂത്ത് ടേക്ക് ഓഫ് അതായിരുന്നല്ലോ മെയിൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വിയറ്റ്നാം സീരീസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെയും വിയറ്റ്നാമിലെ മറ്റു വിശേഷങ്ങളും ഹാനോയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.